بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. آدمينا أتكلم سبستل جميع ما كنت أشرف جلّا أنت جمع كتير خمسة صحابة أولي آدمينا أشرف الرحمن السلام ബഹ്മാൻ പെട്ട മുഖ്യ പ്രഭാഷകൻ സാന്നിധ്യം ബഹ്മാൻ ശ്യാമത്തെയും ബഹ്മാൻ പെട്ട കെ അഹമ്മദ് സാഹിബ് സമാധാനരായ സംസ്കൃത നേതൃത്വങ്ങളുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളെ, വിവിധ മേഖലകളിൽ എത്തിച്ചേർന്നിട്ടുള്ള അഭിനന്ദനായ വെള്ളിമാക്കളെ, മഹല്ല് ഭാരവാഹികളെ, ഉസ്താദ്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, കഴിഞ്ഞ ജൂലൈ 30-31 ഉണ്ടായ ആ വലിയ ദുരന്തത്തിൽ മരണപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദുആ മജ്‌ലിസിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വയനാടിനെ മാത്രമല്ല, കേരളത്തെയും ഇന്ത്യയും ലോകത്തെയും തന്നെ വളരെയധികം നടുക്കിയ ഒരു മഹാദുരന്തമാണ്. അതിനാണ് നാം സാക്ഷികളായത്. ഒട്ടേറെ സഹോദരി സഹോദരന്മാർ പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെടുകയും പലരുടെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ വളരെയധികം ദുഃഖിതരും ആശ്രയമറ്റുന്നവരുമായി ഉള്ള ഒരു അവസ്ഥയിലാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് തന്നെ ആ കുടുംബാംഗങ്ങൾക്ക് ഒരു ആശ്വാസം നീക്കിക്കൊണ്ട് കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയ പണ്ഡിത നേതൃത്വമായ സംസ്കൽ ജമ്മിയത്തിനുണ്ട് കീഴിൽ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ദുആ മജ്‌ലിസ് സംഘടിപ്പിച്ചത് ആ കുടുംബത്തിന് എത്ര വലിയ ആശ്വാസവും ആകും എന്നതിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ആ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മയത്തുകൾ കണ്ടെടുക്കുന്നതിനും കാണാതായവരെ തിരക്കിയുമൊക്കെ തന്നെ സന്നദ്ധ സേവകർ, നമ്മുടെ മുഖ്യായ ഉൾപ്പെടുന്ന ഒട്ടേറെ സഹോദരങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ വേലിക്കെട്ടുകളില്ലാതെ നാട്ടിലെ ജനം മുഴുവൻ വളരെ ആത്മാർത്ഥമായി സേവനത്തിനിറങ്ങുകയും നൂറുകണക്കിന് മയ്യത്തുകൾ കണ്ടെത്തിക്കൊണ്ട് അവരെയൊക്കെ കബറടക്കി ഇന്നും അവർ ആ സേവനത്തിൻ്റെ രംഗത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്കിടയിലുള്ള അന്തരങ്ങൾ കുറക്കുവാനും സമൂഹത്തിന് ഒരു വലിയ സന്ദേശം വിശുദ്ധ ഇസ്ലാമിൻ്റെ കാരുണ്യത്തിൻ്റെയും മാനവികതയുടെയും ഒരു വലിയ സന്ദേശമാണ് സമൂഹത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുവാനും അവരുടെ പുനരുദ്ധ്വാസം ലക്ഷ്യമാക്കിക്കൊണ്ടും നമുക്ക് ഒറ്റക്കെട്ടായി അതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വയനാട് മലയോര ദേശത്ത് ഇനി അങ്ങനെ ഒരു ദുരന്തമില്ലാതെ എല്ലാ കാലങ്ങളിലും അള്ളാഹുവിൻ്റെ കാവലുണ്ട മാറ്റി. ഇവിടെ അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ
ദീർഘമായി സംസാരിക്കുന്നില്ല. ആ മരണപ്പെട്ടവർ ഇതുപോലെയുള്ള അപകട മരണങ്ങളിൽപ്പെട്ടവർക്കും ഒക്കെ തന്നെ ഷഹീദിൻ്റെ ആ വലിയ പ്രതിഫലം നൽകുമ്പോൾ അതിനെ ഇവിടെ ഈ ദുരന്തത്തിൽ അകപ്പെട്ട് നമ്മെ വിട്ടിരിഞ്ഞവർക്ക് അള്ളാഹു ആ വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം ഇവിടെ വയനാട് എല്ലാ അർത്ഥത്തിലും വളരെ മതസൗഹാർദ്ദവും ഇസ്ലാമികമായ ആത്മീയതയും കുടികൊള്ളുന്ന ഒരു പ്രദേശമാണ്. മസ്ജിദുകളും ദർസുകളും മദ്രസകളും ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങളും അനാഥ അഗതി മന്ദിരങ്ങളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഒരു ഉന്നതമായ മാതൃക ജില്ലയാണ് വയനാട് ജില്ല. സമസ്ത കല്യാണത്തിൻ്റെ കീഴിലുള്ള ആ ഒരു വലിയ ആത്മീയ സേവന രംഗമാണ് ഇവിടെ ഇങ്ങനെ ഉന്നതമായ ആത്മീയ ചൈതന്യം പകർന്നു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിനൊക്കെ എന്നും താങ്ങും തടയുമായി നിലകൊണ്ട ജനവിഭാഗമാണ് വയനാട്ടിലുള്ളത്. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറ. ഇനി ഇങ്ങനൊരു ദുരന്തമില്ലാതെ അള്ളാഹുവിൻ്റെ നമ്മെ കാത്തുരക്ഷിക്കുമാറട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ഉസ്താദന്മാർ, സ്നേഹിതന്മാർ, ദീനും സമുദായത്തിനും സമൂഹത്തിനും സമസ്തകൾ ജമ്മിയത്തുലമക്കും നമ്മുടെ സ്ഥാപനങ്ങൾക്കും ഒക്കെ നേതൃത്വത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഉലമാക്കളും പറക്കൾ, സദാത്തുക്കൾ, പ്രവർത്തകർ, ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അവരുടെ ദോഷങ്ങളുള്ള പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറടക്കം അള്ളാഹു സ്വർഗത്താപ്പാക്കട്ടെ. അവരോടൊപ്പം നന്ദിയും അള്ളാഹു ജന്നാത്തുമാറും. നമ്മുടെയും നമ്മുടെ കുടുംബാംഗ ഉസ്താദ്മാർ ഈ ദുരന്തത്തിൽ പരിക്കേറ്റ നമ്മുടെ സഹോദരി സഹോദരന്മാർ, പിഞ്ചു കുഞ്ഞുങ്ങൾ, അവർക്കെല്ലാം അള്ളാഹു ശിഫ നൽകട്ടെ, ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ, മാരകമായ രോഗങ്ങൾക്കുള്ളവർ നമ്മെ കാത്തിരിക്കട്ടെ. ഇവിടെ ഈ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടി സേവനം ചെയ്ത അവരെ കണ്ടെത്തുകയും ഇന്നും സേവന രംഗത്തുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അവരുടെ എല്ലാ സേവനങ്ങളും പ്രവർത്തനങ്ങളും അവരിൽ നിന്നും സ്വീകരിക്കുമാറ ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ നാം വേദിയുമാറട്ടെ. നമ്മുടെ മക്കളുള്ള അസ്വാലികളാക്കട്ടെ. കുടുംബവും വീടും ഒക്കെ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ഇനി ഖൈറായ ഒരു ഭാവി അള്ളാഹു യാഥാർത്ഥ്യമാക്കി തരുമാക്കട്ടെ. അതിനൊക്കെ സാമ്പത്തികവും ശാരീരികവും മാനസികമായി സഹായിക്കുന്ന സ്ഥലം നൽകുന്ന ഒട്ടേറെ സഹോദരങ്ങൾ വാക്തത്വം നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും അത് അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറട്ടെ. അവരുടെ മുറാദുകളോ ഹസ്റ്റാക്കട്ടെ. പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാന അല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ وأوجد نوره قبل خلق العالم وسماه محمدا اللهم صل وسلم عليه وأخرجه في آخر الزمان كما قدر وأبدا وألبسه خلعة الجمال التي لم يلبسها أحدا فولد صلى الله عليه وسلم بوجه أخجل قمرا وفرقدا ألا هو الذي تبسل أو الذي تبسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا ورأت أمه آمنة رضي الله عنها حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت الشمس الفلاح والهدى فسميه محمدا اللهم صل وسلم عليه. قال الله عز وجل لقد جاء اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم وروي عن النبي صلى الله عليه وسلم انه قال كنت نورا بين يدي الله عز وجل قبل ان يخلق ادم عليه السلام بألف عام يسبح الله ذلك النور وتسبح الملائكة بتسبيحه
فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأصلاب الكريمة إلى كريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاح قط പ്രിയമുള്ളവരെ ആദ്യം
ആദ്യമായിട്ട് യാസീൻ സൂറ തോന്നിയിട്ട് ഇൻഷാ നൂറ് തഹ്ലീലിൽ ഇത് വായിച്ചു. അൽഫാത്തിഹ. وَجَعَلْنَا فِيهَا جَنَّاتٍ مِّن نَّخِيلٍ وَأَعْنَابٍ
ففجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكلهم في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون جنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون വളരെ മുബാറക്കായിരിക്കുന്ന ഒരു സദസ് ഈ പള്ളിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ബഹുമാന്യരായ നമ്മുടെ ജില്ലയിലെ തലയെടുപ്പുള്ള എല്ലാ ഉലമാക്കളും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സദസ്സ്, ജില്ലയിലെ മുഴുവൻ ഉമറാക്കളും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സദസ്സ് അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്ത് ബഹുമാനപ്പെട്ട വൈദഗ്ധ്യമായ ഉസ്താദ് ഇവിടെ വിശദീകരിച്ച് പറഞ്ഞ് ഇൻഷാ അള്ളാഹ് ദുആയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഞാനീ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ കാരണവർ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പേരക്കുട്ടി, 2 വയസ്സായ കുട്ടി കിഡ്നി സംബന്ധമായ വലിയ പ്രയാസത്തിലാണ്. അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ മരുമകളുടെ രാങ്ങള വലിയ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൻ്റെ കോഴിക്കോട് ചികിത്സയിലാണ്. അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ബാധിച്ചുകൊണ്ട് വളരെ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുട്ടി, അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് ദുആ ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മുടെ സന്നദ്ധ സേവകരാണ്, നമ്മുടെ വിട്ടായ വോളണ്ടിയർമാർ, അതുപോലെ തന്നെ നമ്മുടെ വൈദ്യുതികളടക്കമുള്ള ഒരുപാട് സന്നദ്ധ സേവന പ്രവർത്തകന്മാർ,
രാവും പകലുമില്ലാതെ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും അധികം ജനാസകൾ ഇവിടെ നമ്മൾ കണ്ടെടുക്കാനും അതൊക്കെ നല്ല രീതിയിൽ സംസ്കരിക്കാനും സാധിച്ചത്. ബഹുമാനപ്പെട്ട എമാനുവൽ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ പള്ളിയിൽ കിടന്നുറങ്ങാനും മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഈ നാട്ടുകാർ അവരെ ഏറെ പ്രശംസിക്കേണ്ടിയിരിക്കുന്നു. പടച്ച റബ്ബ് അവരുടെ ആയഫ്യത്തിനും ആയുസ്സിനും വളക്കത്ത് കൊടുക്കട്ടെ. അവർക്ക് ഭക്ഷണം കൊടുത്ത ഇവിടുത്തെ വോളണ്ടിയർമാർക്ക്, അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾക്ക്, നിയമപാലകർക്കൊക്കെ ഭക്ഷണം കൊടുത്ത ഒരുപാട് സുമനസ്സുകളുണ്ട്. ഒന്നാമത്തെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മയ്യത്ത് മറവ് ചെയ്യാനും അവർക്ക് വേണ്ടുന്ന കബറൊരുക്കാനുമൊക്കെ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുക നമ്മുടെ വിഖായ വളണ്ടിയർമാർ. അള്ളാഹുവിടെ ആയുസ്സിലും ആരോഗ്യത്തിലും ഒക്കെ വറക്കത്ത് കൊടുക്കട്ടെ. അവരെ വിഷമങ്ങളൊക്കെ അള്ളാഹുത്തേരെ തീർത്ത് കൊടുക്കട്ടെ. ഇത്തരം ഒരു ദുരന്തത്വത്തോട്ട് അള്ളാഹുത്തമ നാടിനെയും രാജ്യത്ത് മുഴുവനും അള്ളാഹുത്തേരെ കാത്തി രക്ഷിക്കട്ടെ. ആഫത്ത് വരാതെ മുസീബത്തിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. നമ്മുടെ ഉലമാഹ് സയ്യിദന്മാർ ഉമറാക്കളൊക്കെ അള്ളാഹുത്തേരെ ആരോഗ്യത്തുള്ള ദീർഘായുസ് നൽകട്ടെ. الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد النبي الأمي الحبيب العالم القدير العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الشافي للعلل ومفرج الكروب وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم ما صليناه للنبي الكريم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة نبينا وشفيعنا ومنجينا وهادينا وقرة عيننا وثمرة فؤادنا محمد صلى الله عليه وسلم إلى حضرات صحابه المدنيين واللغديين وسائل الصحابة والقرابة كلهم أجمعين وإلى حضرات ساداتنا أبي بكر وعمر وعثمان وعلي وطلحة والزبير وسعد وسعيد وعبد الرحمن وعوف النبي وبينة بن الجراح رضي الله عنهم إلى حضرات الحسن والحسين والحمزة والعباس وفاطمة الزهراء وخديجة الكبرى وعائشة الطهرى ونفيسة المصرية وسائر أصحاب رسول الله صلى الله عليه وسلم وأزواج رسول الله صلى الله عليه وسلم وأهل بيت رسول الله صلى الله عليه وسلم وإلى حضرات النقطاب والنضياف والنقباء والنجباء والبدلاء كلهم أجمعين اللهم إلى حضرات قطب هذا الزمان ووصل هذا الزمان ولي هذا المكان ورجال الغائبين المتصرفين وخواص عباد الله الصالحين اللهم ارفع درجتهم يا رب العالمين اللهم أمدنا بمددهم وهمنا بحمايتهم وانصرنا بنصرتهم واحشرنا غدًا في زمرتهم وثبتنا تحت قدمهم يا ذا الجلال والإكرام اللهم إلى أرواح آبائنا وأجدادنا وجداتنا وأعمامنا وعماتنا وإخواننا وأخواتنا اللهم إلى أرواح أماتوا منا اللهم اجعل قبورنا وقبورهم روضة من رياض الجنان فلا تجعل قبورنا وقبورهم مفرطا منه في النيران اللهم نبر قبورهم بنور القرآن وزين قبورهم بزينة القرآن وعظم قبورهم بعظمة القرآن وشرف قبورهم بشرف القرآن وكرم قبورهم بكرامة القرآن وجمل قبورهم بجمالية القرآن اللهم البسهم لباسا من الجنة وافرشهم فراشا من الجنة وافتح لهم أبوابا من الجنة يا رب العالمين ارحم الرحمنايا ملك الجبارايا രാജസിംഗിതായ ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹ് വയനാട് ജില്ലയിലെ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച മഹത്തായ ദുആ മജ്ലിസിൽ
ധാരാളം സയ്യിദന്മാര് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു, ധാരാളം ഉലമാക്കൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് ഉമറാക്കൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് കാരണവന്മാർക്ക് സംബന്ധിച്ച മജ്ലിസാണ്. അല്ലാഹുവേ കബൂലാക്കണേ, ഇജാബത്ത് നൽകണേ, അല്ലാഹുവേ ദുരന്തം നടന്ന അന്ന് മുതൽ ആ സമയം തൊട്ട് ഇന്നേവരെ ഇപ്പോഴും ഒരുപാട് ആളുകൾ ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്തു കൊണ്ടിരിക്കുന്നു. ഇവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകിയ ആളുകളുണ്ട്, അതുപോലെ തന്നെ മയ്യത്തുകളെ മറവ് ചെയ്യാനും ആ മയ്യത്തുകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് ഇവിടെ എത്തിക്കാനും അതൊക്കെ കുളിച്ച് കഫൻ ചെയ്ത് അല്ലാഹുവേ എല്ലാ നിരക്കും ഖിദ്മത്ത് ചെയ്ത ആളുകൾ അല്ലാഹുവേക്കൊക്കെ അർഹമായ പ്രതിഫലം കണ്ട് ലോകത്തും നൽകണേ. അല്ലാഹുവിന്റെയൊക്കെ പറക്കത്തുകൊണ്ട് അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണം അല്ലാ, ഞങ്ങളെ നാടിനെ കാക്കണേ അല്ലാ, ഞങ്ങളെ സഹോദര സമുദായങ്ങള് ഒരുപാട് ഞങ്ങളോട് വിടമറഞ്ഞിട്ടുണ്ട് അല്ലാ, കുടുംബത്തിനൊക്കെ നീ സമാധാനം നൽകണേ അല്ലാ, ആശ്വാസം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഇവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആയിരങ്ങളാണ് കഴിഞ്ഞുകൂടുന്നത് തമ്പുരാനെ. അവർക്ക് ഭക്ഷണം നൽകിയ ആളുകള്, വസ്ത്രം നൽകിയ ആളുകള്, അവരെ ശമാശ്വസിച്ച ഭരണകൂടം, വക്താക്കള്, നേതൃത്വ നേതാക്കന്മാര്, ഉമറാക്കള്, പണ്ഡിതന്മാര്, അല്ലാഹുവേ അതുപോലെ തന്നെ ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടുത്തെ സേവനത്തിന് വേണ്ടി എത്തിച്ചേർന്ന സന്നദ്ധ സേവകന് പ്രവർത്തകന്മാരും അല്ലാഹുവേക്കൊക്കെ നീ അർഹിക്കുന്ന പ്രതിഫലം നൽകണേ അല്ലാ. പ്രത്യേകിച്ച് ഈ നാട്ടുകാര് അല്ലാഹുവേ ദുരന്തം നടന്ന ആ സമയം തൊട്ട് അല്ലാഹുവേ ഇവിടുത്തെ മയ്യത്തുകൾ പരിപാലിക്കാനും അവരെ വേണ്ട നിസ്കാരം നിർവഹിക്കാനും ഇവിടെ ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണം ഒരുക്കാനും താമസം ഒരുക്കാനും ഒരുപാട് ആളുകളെ മഹല്ലിലെ പ്രവാസികളെ മഹല്ലിലെ പ്രദേശവാസികളെ സേവനം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ അർഹിക്കുന്ന പ്രതിഫലം നൽകണേ അല്ലാഹുവേ. നമുക്ക് പ്രിയപ്പെട്ട ആളുകളെ, ഞങ്ങളെ സഹോദര സമുദായങ്ങളെ, അവർക്കെല്ലാം നീ സമാധാനം നൽകണേ അല്ലാഹുവേ. ഞങ്ങളെ തൊട്ടടുത്ത മഹല്ലിലാണ് രണ്ട് പ്രദേശങ്ങൾ മുഴുവനും നശിച്ചു പോയ രീതിയിൽ, വീടില്ല, അവർക്ക് വസ്ത്രമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, ആ അവസ്ഥയിലാണ് പലരും കഴിഞ്ഞുകൂടുന്നത് തമ്പുരാന്. എത്രയോ കുടുംബങ്ങളാണ്, എത്രയോ ആളുകളാണ് ഓരോ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത് റഹ്മാനെ. പലരും ഇന്നും കണ്ടുകിട്ടാനുണ്ട് റഹ്മാനെ. അല്ലാഹുവേ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു കൊണ്ട് നെട്ടോടമോടുന്ന പിഞ്ചു മക്കള്, മക്കളെ നഷ്ടപ്പെട്ടു കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കള്, ഭാര്യമാരെ നഷ്ടപ്പെട്ടു പോയ ഭർത്താക്കന്മാര്, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു പോയ ഭാര്യമാര്, കുടുംബം മുഴുവനും നശിച്ചു പോയവര്, അല്ലാഹുവേ നീ സമാധാനം നൽകണേ റബ്ബേ. മരിച്ചു പോയവർക്ക് ഉഹ്റവിയായിരിക്കുന്ന ശുഹദാഇന്റെ കൂലി നൽകണേ റബ്ബേ. അല്ലാഹുവേ മരണത്തിന്റെ സമയത്ത് അവർ അനുഭവിച്ച വേചാറുകള്, ആ വേദനകളൊക്കെ നാളെ ആഹ്റത്തിന്റെ ഉയരാനും കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ അത്തരം ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ നാടിനെ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നാടിനെ കാക്കണേ അല്ലാ. ഈ പ്രദേശത്തെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ നാളെ സ്വർഗത്തിൽ മഹാന്മാരോടുകൂടെ ഒരുമിച്ച് കൂടാന് അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും തോഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ പ്രാർത്ഥനാ സദസ്സിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണം ഒരുക്കിക്കൊടുത്ത ആളുകള്, അത് പാചകം ചെയ്യാനും ബേക്ക് ചെയ്യാനും അധ്വാനിച്ചവര്, ഈ സദസ്സുകളെ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ അധ്വാനം ചെയ്ത ജില്ലയിലെ ജില്ലയിലെ ഉലമാക്കള്, ഉമറാക്കള്, അല്ലാഹുവേ എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കുടുംബങ്ങൾക്ക് പല ആളുകൾക്കും വീട് വെക്കാനും അതുപോലെ തന്നെ അതിനുള്ള സ്ഥലം നൽകാനും ഒക്കെ തയ്യാറായ ഒരുപാട് സുമനസ്സുകളുണ്ട് അല്ലാ. അവരുടെ സേവനങ്ങളൊക്കെ നീ കബൂലാക്കണേ അല്ലാ. അവർക്ക് നീ അവരെ നല്ല മുറാദുകളൊക്കെ ഹസനാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നാടിനെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ വീടുകളെയും നീ എല്ലാവിധ ആഫാത്ത് വരാത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ആക്സിഡന്റ് ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ നല്ല റാഹത്തോടുകൂടെ ഞങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് കാമിലനായ ഈമാനോടുകൂടെ മിനീങ്ങളും മുമ്പിൽ വെച്ച് കരിമത്വത്തോഹീദ് ഉച്ചരിച്ചുകൊണ്ട് നിന്റെ സ്വർഗം കണ്ട് മരിക്കാനുള്ള വിധി നൽകണം തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന
وفي الآخرة حسنة وقنا عذاب النار. اللهم احفظنا واحفظ بلادنا يا حفيظ 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 من جميع الآفات والمصيبات يا رب العالمين. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا لا تجعلنا فتنة للذين كفروا. ربنا واغفر لنا إنك أنت العزيز الحكيم. اللهم ربنا ولا تحملنا ما لا طاقة لنا به. واغفر لنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله عليه وسلم.